ഗുഡ് മോർണിംഗ് കറണ്ട് അഫയേഴ്സ് നവംബർ 15 ആണ് ഇന്നത്തെ നവംബർ 15 ന്യൂസ് പേപ്പർ എടുക്കാൻ ഫ്രണ്ട് പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മെയിൻ ന്യൂസുകളുണ്ട്. ഒന്ന് പറയുന്നത് റാഫേൽ ഡീൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, MMRCA ആണ് ഒരു റാഫേൽ എന്ന് പറയുന്നത് മീഡിയം മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ്. അപ്പൊ മീഡിയം മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് MMRCA ആയ റാഫേൽ എന്ന് പറയുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് ഫ്രാൻസിന്റെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. അത് വാങ്ങിയതിൽ ഇറഗുലാരിറ്റീസ് ഉണ്ട്. 36 റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചത്. വാങ്ങിയതിൽ ഇറഗുലാരിറ്റീസ് ഉണ്ട് എന്നുള്ള പേരിൽ കുറെ അലിഗേഷൻസ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പെർസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ ആ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, ചൌക്കിദാർ ചോർഖേ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതുപോലെ പിന്നീട് BJPയിലെ തന്നെ ചില റബൽ ലീഡേഴ്സ് ആയ യശ്വന്ത് സിൻഹ, അരുൺ ഷൂരി പോലുള്ള ആൾക്കാര് സുപ്രീംകോർട്ടിൽ പോയി ഇതിൽ കറപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സുപ്രീംകോടതി ആദ്യം കഴിഞ്ഞ ഡിസംബറിൽ വിധിച്ചു അതിൽ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ഇത് ഓക്കെയാണ് ഈ ഡീലെന്ന്. പക്ഷെ അതിന്റെ റിവ്യൂ പെറ്റീഷൻ വീണ്ടും ഇവർ കൊടുത്തു. അപ്പം ആ റിവ്യൂ പെറ്റീഷനിലാണ് ഇന്നലെ വിധി വന്ന. റാഫേലിന്റെ പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. SC ഡിസ്മിസസ് പ്ലീസ് ടു റിവ്യൂ റാഫേൽ റൂളിംഗ് ആൻഡ് റാപ്സ് രാഹുൽ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് എന്താണ് അതിലുമായിട്ടുള്ള കണക്ഷൻ എന്ന് വെച്ചാൽ, സുപ്രീംകോർട്ട് പ്രധാനമന്ത്രിയെ കള്ളൻ എന്ന് വിളിച്ചതായിട്ട് രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഈ ഡിസംബറിലെ സുപ്രീംകോർട്ട് വേർഡിക്റ്റിന് ശേഷം ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇന്നലെ അതിനഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സുപ്രീംകോർട്ട് പറഞ്ഞിരുന്നില്ല. അപ്പം അത് കോടതി എലക്ഷനാണെന്ന് ആരോപിച്ച് BJPയുടെ ഒരു ലീഡറായ മീനാക്ഷി ലേഖി സുപ്രീംകോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെ വിധി വന്നപ്പോഴത്തേക്കാണ് രാഹുൽ ഗാന്ധിയുടെ സ്റ്റാച്ചർ ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരിക്കലും ഇത്തരത്തില് പിന്നീട് കോർട്ടിന്റെ വേർഡിക്ട് അല്ലെങ്കിൽ കോർട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് നേരെ വായിച്ചു നോക്കാതെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതി രാഹുലിനെ റാപ്പ് ചെയ്തു. അതാണ് ഇന്നത്തെ പത്രത്തിലെ ഹെഡിങ്, SC ഡിസ്മിസസ് പ്ലീസ് ടു റിവ്യൂ റാഫേൽ റൂളിംഗ് ആൻഡ് റാപ്സ് രാഹുൽ. പിന്നീട് രണ്ടാമത്തെ ശബരിമല കേസിൽ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യുന്നുള്ള പേരിൽ കോടതിയുടെ മുന്നിൽ നിന്നിരുന്ന കേസിൽ ഒരു വിധി വന്നിരുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് 10 വയസ്സ് തൊട്ട് 50 വയസ്സുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ എന്റർ ചെയ്യാമെന്ന് ഒരു സുപ്രീം കോർട്ട് വേർഡിക്ട് വന്നു. പഴയ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിൽ, ഈ രഞ്ജൻ ഗൊഗോയ്ക്ക് തൊട്ട് മുമ്പുള്ള ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ദീപക് മിശ്ര. പക്ഷെ ഫൈനലി അതിന്റെ പേരിൽ നമ്മുടെ ശബരിമലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ ശ്രമിച്ചു, അപ്പൊ വലിയ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ആയി, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായി. ശബരിമലയിൽ എൻ്റെ ലാസ്റ്റ് പിൽഗ്രിമേജ് സീസണും മൊത്തത്തിൽ ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടു, അങ്ങനെയൊക്കെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതിനുശേഷം ഇത് ഈ കോടതി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിന്നീട് വെർഡിക്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കേസ് കൊടുത്തു. അപ്പൊ ഇന്നലെ ആ വെർഡിക്ട് കോടതി പ്രൊനൗൺസ് ചെയ്തത് ഇങ്ങനെയാണ്, തൽക്കാലത്തേക്ക് പിന്നീട് അതിൽ തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് എല്ലാവർക്കും എൻട്രി ചെയ്യാന്നുള്ള വിധിക്ക് സ്റ്റേ ഇല്ല. പക്ഷേ ഒരു 7-അംഗ ബെഞ്ചിന് ഫൈനൽ വെർഡിക്ട് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് കേസ് പിന്നീട് ഒരു ലാർജ് ബെഞ്ചിലേക്ക് റെഫർ ചെയ്തു. 7 ബെഞ്ച് ഇപ്പം 5 പേരുള്ള ബെഞ്ചാണ് ഇത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. 7-അംഗ ബെഞ്ചിലേക്ക് ഇത് റെഫർ ചെയ്യാം. അപ്പൊ ആ 7-അംഗ ബെഞ്ചിന്റെ ഡിസിഷൻ എന്തായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പിന്നീട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഭാവിയിൽ, ഇപ്പൊ തൽക്കാലം എന്തായാലും ഈ വിധിക്ക് സ്റ്റേ ഇല്ല. ഇന്ദു മൽഹോത്ര ആരും നടന്നിരിക്കണം. ഇന്ദു മൽഹോത്ര സുപ്രീംകോർട്ടിലെ ഒരു വുമൻ ജഡ്ജിയാണ്. പക്ഷെ സുപ്രീംകോർട്ടിലെ വുമൻ ജഡ്ജി എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രാധാന്യമുണ്ട്. ഈ സുപ്രീംകോർട്ട് ജഡ്ജാവാൻ ഉള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സുപ്രീംകോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് 10 ഇയേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ സുപ്രീംകോർട്ട് ജഡ്ജ് ആവാനുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അല്ലെങ്കിൽ 5 ഇയേഴ്സ് ഹൈക്കോർട്ടുകളിൽ എവിടെയെങ്കിലും ജഡ്ജായിട്ടിരുന്നാലും പിന്നീട് സുപ്രീംകോർട്ട് ജഡ്ജ് ആവാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയ 10 വർഷം അഡ്വക്കേറ്റ് ആയിട്ട് സുപ്രീംകോർട്ടിൽ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോർട്ടിലെ ജഡ്ജ് ആവുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമനാണ് ഇന്ദു മൽഹോത്ര. സുപ്രീംകോർട്ടിൽ 10 വർഷം അഡ്വക്കേറ്റ് ആയിട്ട് ഇരുന്നിട്ട് സുപ്രീംകോർട്ടിലെ ജഡ്ജ്, 10 വർഷം എന്ന് പറഞ്ഞാൽ 10 വർഷം എന്നല്ല, മിനിമം 10 വർഷങ്ങൾ ഇരുന്നാലേ അങ്ങനെ ജഡ്ജ് ആവാൻ പറ്റും. ആ ക്രൈറ്റീരിയ ഫോളോ ചെയ്ത് സുപ്രീംകോർട്ടിൽ ജഡ്ജ് ആവുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമനാണ് ഇന്ദു മൽഹോത്ര. പിന്നീട് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, NIA കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്ത്യയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണെന്ന് എല്ലാവർക്കും അറിയാം. നാഷണൽ CBI പോലെ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോലെ, NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ YC മോഡി ആണ്.
അതിൽ നമ്മൾ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ എ എഫ് ഐ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എ എഫ് ഐ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആദിൽ സുമാരി വാലയാണ്. എ ഡി ഐ എൽ എൽ ഇ ആദിൽ സുമാരി വാല, SUMARIWALA ആദിൽ സുമാരി വാല. ഐ ലീഗ് നവംബർ 30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇന്ത്യയുടെ ഫുട്ബോൾ ലീഗുകളിൽ രണ്ടാമത്തെ ലീഗായ ഐ ലീഗ് നവംബർ 30 ഈ മന്ത് 30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ATP കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ടെന്നീസിലെ ഒരു പുതിയ ടീം ഇവന്റ് ആണ്, ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു പുതിയ ടീം ഇവന്റ് ആണ് ടെന്നീസിൽ. ഇപ്പൊ ഡേവിസ് കപ്പും ഫെഡ് കപ്പും ഒക്കെയാണ്. ഇപ്പൊ ഫെഡ് കപ്പ് ഞാൻ ഈ റീസെന്റ് ആയിട്ട് ഫ്രാൻസ് വിൻ ചെയ്ത കാര്യമൊക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഡേവിസ് കപ്പ് ഫെഡ് കപ്പ് ഒക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു, ലേവർ കപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ATP കപ്പ് എന്നുള്ള പേരിൽ പുതിയ ടീം ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ മുതൽ 6 teams ആയിരിക്കും ഉള്ളത്. ATP കപ്പ് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ വെച്ചാണ്. അത് കഴിഞ്ഞാൽ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസത്തെയും പോയി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയെ കുറിച്ചുണ്ട്. BCCI നടത്തുന്ന ഡൊമസ്റ്റിക് T20 ചാമ്പ്യൻഷിപ്പ് ആണ്, BCCI നടത്തുന്ന ഡൊമസ്റ്റിക് T20 ചാമ്പ്യൻഷിപ്പായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, പിന്നെ അതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. പിന്നെ വേൾഡിൽ ഏറ്റവും മികച്ച, ഒരുപക്ഷെ ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് എന്ന് പറയാവുന്ന ടെന്നീസിലെ ഡബിൾസ് പ്ലെയേഴ്സ് ആയിരുന്ന രണ്ട് ബ്രദേഴ്സ് ആണ്, ബോബ് ബ്രയൻ ആൻഡ് മൈക്ക് ബ്രയൻ. BOB ബ്രയൻ ആൻഡ് മൈക്ക് ബ്രയൻ, MAK BRYAN, 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 US കാരാണ്. രണ്ടുപേരും ബ്രദേഴ്സ് ആണ്, അവർ ഒരുപാട് ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുള്ള ബ്രദേഴ്സ് ആണ് ടെന്നീസിലെ ഡബിൾസ്. ശ്രീരാം ബാലാജി ഇന്ത്യയുടെ ഒരു ടെന്നീസ് പ്ലെയർ ആണ്, ഒരു ഇന്ത്യയുടെ മെയിൽ ടെന്നീസ് പ്ലെയർ ആണ് ശ്രീരാം ബാലാജി. സൗജന്യ ഭവിസെട്ടി BAVISETTI സൗജന്യ ഭവിസെട്ടി ഇന്ത്യയുടെ ഒരു ഫീമെയിൽ ടെന്നീസ് പ്ലെയർ ആണ്, നാഷണൽ ടെന്നീസ് ചാമ്പ്യനുമാണ്. പിന്നെ എല്ലാ ദിവസത്തെ പോലെ ഒരു ന്യൂസ്, ലണ്ടനിലെ ATP ഫൈനൽസ് നടന്നുകൊണ്ടിരിക്കുന്നു, അത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തു, അതും തൽക്കാലം അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററിയില് കോർപ്പറേറ്റ് ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ലോസ് ഇന്നലെ വോഡാഫോൺ ഐഡിയ കമ്പനി രേഖപ്പെടുത്തി. 50,922 crore, 50,922 crores അതാണ് ഇന്ത്യൻ കോർപ്പറേറ്റ് ഹിസ്റ്ററിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ലോസ് എന്ന് പറയുന്നത്, 3 months ലോസ് ആയിട്ട്. പക്ഷെ അതിന്റെ റീസൺ, ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധി വന്നു, കുറെ പെൻഡിങ് പേയ്മെന്റുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കാനുള്ളത് എല്ലാ ടെലികോം കമ്പനീസും കൊടുത്തു തീർക്കണമെന്ന്. അപ്പൊ വോഡാഫോൺ ഐഡിയ കമ്പനിയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കാനുള്ള അരിയർ തന്നെ ഏകദേശം 50,000 crore അടുത്ത് വരും. അതെല്ലാം കൂടെ കൂട്ടിയാണ് ഇത്രയും വലിയ ലോസ് വന്നേക്കുന്നത്. എയർടെല്ലിനും ഏകദേശം 22,830 crore ഒരു ലോസ് രേഖപ്പെടുത്തേക്കുന്നത്. ലോസ് ഒന്നും എഴുതിയെടുക്കണ്ട, പക്ഷെ ഞാൻ ഇത്രയും വലിയൊരു ലോസ് കണ്ട് എല്ലാവരും കണ്ടതല്ലേപ്പോ അതിന്റെ റീസൺ ആണ് ഈ പറയുന്നത്. ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ ലോസ് ആണ് വോഡാഫോൺ ഐഡിയ രേഖപ്പെടുത്തേണ്ട റീസൺ ഇതാണ്. സുപ്രീം കോടതി പെൻഡിങ് കുറെ പിന്നീട് പേയ്മെന്റുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ടെലികോം കമ്പനികൾ കൊടുക്കാണ്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു അടുത്ത 2-3 months. അപ്പൊ അതിനുള്ള പ്രൊവിഷൻസ് കൂടെ ഇതിൽ ആഡ് ചെയ്തപ്പോഴാണ് ഇത്രയും ഭീമമായ എമൗണ്ട് വന്നത്. DHFL ഇന്ത്യയിൽ വലിയ പ്രോബ്ലം നേരിടുന്ന ഒരു NBFC ആണ്, ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് DHFL. DHFLന്റെ എക്സ്പാൻഷൻ ദിവാൻ ഹൌസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ DHFL. അതുപോലെ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി മൂഡീസിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ എക്കണോമിക് ഔട്ട്ലുക്ക് സ്റ്റേബിളിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇപ്പൊ ചേഞ്ച് ചെയ്ത സ്ഥാപനമാണ് മൂഡീസ്. അത് ഞാൻ പറഞ്ഞിരുന്നു, ഈ മൂഡീസ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റും ഈ ഫിനാൻഷ്യൽ ഇയറിൽ കുറച്ചു. അതിന്റെ ഫോർകാസ്റ്റിംഗ്, മൂഡീസിന്റെ ഫോർകാസ്റ്റിംഗ് അനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ ഫിനാൻഷ്യൽ ഇയർ 5.6% ആയിരിക്കുന്നതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് സൗമ്യകാന്തി ഘോഷ് ചീഫ് എക്കണോമിസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവരുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ ഫിനാൻഷ്യൽ ഇയർ 5% ആയിരിക്കുന്നതാണ്. പക്ഷെ മൂഡീസ് പറയുന്നത് 5.6% ആയിരിക്കുന്നതാണ്. പിന്നെ ഇൻഡിഗോയുടെ CEO റൊണോജോയ് ദത്ത, RONOJOY, റൊണോജോയ് ദത്ത, DUTTA റൊണോജോയ് ദത്ത, ഇൻഡിഗോ വേൾഡ് ഇന്ത്യയിലെ നമ്പർ 1 എയർലൈൻ, ഇൻഡിഗോയുടെ CEO. അതുപോലെ BS6 പൊള്യൂഷൻ കൺട്രോൾ നോംസ് ആണ് വാഹനങ്ങളിലെ എമിഷൻ കൺട്രോൾ നോംസ് ആണ് BS6 ബാലസ്റ്റേജ് 6 ഇന്ത്യയിൽ നടപ്പാവാൻ പോകുന്നത് 2020 April 1st, അടുത്ത വർഷം April 1st. അതുപോലെ ഒരു പബ്ലിക് സെക്ടർ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഹെഡ്ക്വാർട്ടേഡ് ഇൻ മുംബൈ, അതിന്റെ CEO ആണ് രാജ് കിരൺ റായി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CEO, മുംബൈ ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് അപ്പോളോ ഹോസ്പിറ്റൽസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ചെയിൻ അപ്പോളോ ഹോസ്പിറ്റൽസ്, അതിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും പ്രതാപ് റെഡ്ഡി. USFDA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അത് USന്റെ ഫുഡ് സെക്ടറിലെയും മരുന്ന് ഡ്രഗ് സെക്ടറിലെയും റെഗുലേറ്റർ ആണ് USFDA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് വെനീസ് എന്ന് പറയുന്നത്. നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ വെനീസിനെ കുറിച്ച് ഒരുപാട് പഠിക്കുന്നുണ്ട്. വെനീസില് വലിയ ചിത്രകാരന്മാരുണ്ടായിരുന്നു എല്ലാം നമ്മൾ, എനിക്കൊന്നും മൈക്കലാഞ്ചലോയും ലിയനാർഡോ ഡാ വിഞ്ചിയൊക്കെ വെനീസ് അങ്ങനെ എന്തോ അത് പറയുന്നത് ശരിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്റെ ഓർമ്മ പണ്ട് പഠിച്ച ഒരു ഓർമ്മയിൽ പറയുന്നുണ്ട്. അപ്പൊ വെനീസ് ഒരു അതുകൊണ്ട് തന്നെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് പേറുന്ന ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ യുനെസ്കോ അതിന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് വെനീസിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇറ്റലിയിലാണ് വെനീസ്. ഈ ഇറ്റലിയിലെ വെനീസിൽ ഇപ്പൊ വലിയ ഫ്ലഡ് ഉണ്ടായെന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. അത് എഴുതിയിലും കുഴപ്പമില്ല, അറിഞ്ഞിരിക്കുക. അതുപോലെ ഇസ്രായേലും പാലസ്റ്റീനും തമ്മിൽ വലിയ വിഷയങ്ങളാണ്. ഇസ്രായേലിലേക്ക് പാലസ്റ്റീൻ ചെറിയൊരു അറ്റാക്ക് നടത്തിയിരുന്നു. റീറ്റാലിയേഷൻ ഫ്രം ഇസ്രായേൽ വളരെ ബിഗ് ആണ്. അതില് 34 പാലസ്റ്റീനിയൻസ് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും ഇസ്രായേൽ പാലസ്റ്റീനിയൻ വയലൻസ് ഞാൻ ജനിച്ചപ്പോ തൊട്ടേ കേൾക്കുന്നതാണ്. ഈ കാശ്മീർ പ്രോബ്ലം പോലെ ഒരിക്കലും അവസാനിക്കാതെ മുന്നോട്ട് പോകുന്നു. ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ജെറുസലേം, പലസ്റ്റീന്റെ ക്യാപിറ്റൽ റമള്ള, RAMALLAH. അതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നതാണ്, പിന്നീട് ബൊളീവിയയുടെ ഇന്ററിം പ്രസിഡന്റ്, താൽക്കാലിക പ്രസിഡന്റ് ആണ്, ഫീമെയിൽ ആണ്, ജീനയൻ അനസ്. ശ്രീലങ്കയിൽ ഇപ്പൊ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാൻ പോയാണ്, നാളെയാണ്. JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് JPC, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. MOD മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഈ മാസം ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ജാർഖണ്ഡ്. ഇലക്ഷൻ പ്രവചനം നടത്തുന്ന ആൾക്കാരെയാണ് സെഫോളജിസ്റ്റ് എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കണം, സെഫോളജിസ്റ്റ്, PSCPHOLOGIST, സെഫോളജിസ്റ്റ്. ഇലക്ഷൻ പ്രവചനം, അതായത് ഈ പാർട്ടി ഈ ഇലക്ഷൻ വിൻ ചെയ്യും എന്നൊക്കെ പ്രവചിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ചില സയന്റിഫിക് ആയിട്ടുള്ള ചില കാൽക്കുലേഷൻസ് നടത്തിയിട്ട് അത് പറയുന്നത്, അവരാണ് സെഫോളജിസ്റ്റ് എന്ന് പറയുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ ലെഫ്റ്റനന്റ് ഗവർണറുടെ ഫോട്ടോ ഇന്നത്തെ ഹിന്ദുവിലുണ്ട്, ഗിരീഷ് ചന്ദ്ര മർമോ, ജമ്മു ആൻഡ് കാശ്മീർ ലെഫ്റ്റനന്റ് ഗവർണർ. അതുപോലെ ബ്രസീലിന്റെ പ്രസിഡന്റ് റിപ്പബ്ലിക് ഡേയിലെ ചീഫ് ഗസ്റ്റ് ആവുമെന്ന് കൺഫേം ആയി, അതുകൊണ്ട് ഇനി അത് പഠിക്കാം. ഇപ്പോഴത്തെ 2020 January 26 റിപ്പബ്ലിക് ഡേയിലെ ചീഫ് ഗസ്റ്റ് ബ്രസീലിന്റെ പ്രസിഡന്റായ ജെയർ ബോൾസനാരോ ആയിരിക്കും ചീഫ് ഗസ്റ്റ് ഓഫ് റിപ്പബ്ലിക് ഡേ 2020. അതുപോലെ റഷ്യയിലെ വിക്ടറി ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എന്നാണെന്ന് ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ്. വിക്ടറി ഡേ സെലിബ്രേഷൻ റഷ്യയിൽ ഇപ്രാവശ്യം 9th May ആണ് വിക്ടറി ഡേ സെലിബ്രേഷൻ. വിക്ടറി ഡേ ഇസ് എ ഹോളിഡേ ദാറ്റ് കമമറേറ്റ്സ് ദ സറണ്ടർ ഓഫ് നാസി ജർമ്മനി ഇൻ 1945. അതായത് സെക്കൻഡ് വേൾഡ് വാറിൽ നാസി ജർമ്മനിയുടെ സറണ്ടർ 1945, അതിന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 9th May റഷ്യ വിക്ടറി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൽ ഇപ്രാവശ്യം നരേന്ദ്രമോദിയെയും ഗസ്റ്റായിട്ട് വ്ളാഡിമിർ പുടിൻ ഇൻവൈറ്റ് ചെയ്തെന്ന് ഒരു ന്യൂസ് ഉണ്ട്. അപ്പോ സെക്കൻഡ് വേൾഡ് വാറിൽ റഷ്യയുടെ വിക്ടറിയാണത്. റഷ്യ USOക്ക് ചേർന്നാണ് നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തി, അവരുടെ പരാജയമാണ് 9th May വിക്ടറി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് റീസൺ. ഇപ്രാവശ്യം പുടിൻ ഇൻവൈറ്റഡ് മോഡി ഫോർ വിക്ടറി ഡേ സെലിബ്രേഷൻ എന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നീട് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ, വളരെ പ്രധാനപ്പെട്ട രണ്ട് എഡിറ്റോറിയലുകൾ ഉണ്ട്. രണ്ടും സുപ്രീം കോർട്ട് വേർഡിക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ റിവ്യൂ ആൻഡ് റഫറൻസ് എന്ന എഡിറ്റോറിയൽ, ശബരിമല ഇഷ്യൂവിൽ ഇന്നലെ സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ, അതിൽ ചില നിരീക്ഷണങ്ങൾ ഇന്ത്യയിലെ പ്രോഗ്രസീവ് ക്ലാസ് എന്നറിയപ്പെടുന്ന ഈ പത്രലേഖകർക്കൊന്നും ഇഷ്ടപ്പെടാത്ത ചില നിരീക്ഷണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരുപക്ഷെ വിശ്വാസികളെ സംരക്ഷിക്കുന്നതും വിശ്വാസികൾക്ക് താല്പര്യം ജനിപ്പിക്കുന്നതും വിശ്വാസികൾക്ക് ആശ്വാസം കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ അത് ഭരണഘടനാപരം ആയിട്ടുള്ള പല അവകാശങ്ങളെക്കാളും വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് എന്നുള്ള പേരിൽ ഇന്ത്യയിലെ ഈ ഇന്റലക്ച്വൽസിനും അതുപോലെ ഫ്രീ തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ, പിന്നീട് അതുപോലെ ഈ ന്യൂസ് പേപ്പേഴ്സ് ജേർണലിസ്റ്റുകൾക്ക് എഡിറ്റോറിയൽ ബോർഡിലുള്ളവർക്കൊക്കെ കുറെ വിമർശിക്കാവുന്ന കുറെ കാര്യങ്ങളും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഹിന്ദുവിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞത്, ഈ 7-judge ബെഞ്ചിന് വിട്ടതും ശബരിമല ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ
മറ്റ് മതങ്ങളിൽ ഇതുപോലുള്ള ഇൻഇക്വാലിറ്റി ദിസ് നിലനിൽക്കുന്നുണ്ട്. അതായത് അവർ പറയുന്ന വെച്ചാൽ ചില ദർഗകളിൽ സ്ത്രീകൾക്ക് എൻട്രി ഇല്ല, പാഴ്സി വിമൻ നോൺ പാഴ്സി ആയിട്ടുള്ള ഒരാളിനെ കല്യാണം കഴിച്ചാൽ അവരുടെ പിന്നീട് പ്ലേസ് ഓഫ് വർഷിപ്പിലേക്ക് എൻട്രി ഇല്ല. അതുപോലെ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ദാവൂദി ബോറ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനെയും ഈ സെവൻ മെമ്പർ ബെഞ്ച് അവലോകനം ചെയ്ത് ഒരു വേർഡിക്ട് പറയണമെന്നൊക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഹിന്ദുവിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ ഓപ്പൺ ഓൾ ദ സെയിം എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അതും സുപ്രീം കോടതിയുടെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ വിധിയെ കുറിച്ചാണ്. സി ജെ ഐ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് പബ്ലിക് ഓഫീസാണെന്നും അതുകൊണ്ട് തന്നെ ആർ ടി ഐ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പരിധിയിൽ അത് വരുമെന്നും ഡിക്ലെയർ ചെയ്യുന്ന സുപ്രീം കോടതിയുടെ മിനിഞ്ഞാന്നത്തെ വിധിയെ അവലോകനം ചെയ്യുന്നതാണ് ആർ ടി ഐ സോറി രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആർ ടി ഐ ആക്ടിന്റെ പരിധിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വരുമെന്നുള്ള സുപ്രീം കോടതിയുടെ മിനിഞ്ഞാന്നത്തെ വിധിയാണ് ഇന്നത്തെ ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ. പിന്നീട് ബി എച്ച് യു എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ബി എച്ച് യു, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ബി എച്ച് യു സ്റ്റാർട്ട് ചെയ്ത അതിന്റെ ഫൗണ്ടർ ആരെന്ന് അറിഞ്ഞിരിക്കണം. ഭാരതരത്ന വിൻ ചെയ്ത മദൻ മോഹൻ മാളവ്യ, ഭാരതരത്ന വിൻ ചെയ്ത മദൻ മോഹൻ മാളവ്യ ആണ്, മദൻ മോഹൻ മാളവ്യാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഭൂ അല്ലെങ്കിൽ ബി എച്ച് യുവിന്റെ ഫൗണ്ടർ. അതുപോലെ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാത്തമറ്റീഷ്യൻ എല്ലാം മരിച്ചുപോയി, ഇന്ത്യയുടെ ഫേമസ് മാത്തമറ്റീഷ്യൻ ആയിരുന്ന മരിച്ചുപോയ ആളുടെ പേര് വശിസ്ത സിംഗ് എന്നാണ്. വി എ എസ് എച്ച് ഐ എസ് എച്ച് ടി എച്ച് എ, വി എ എസ് എച്ച് ഐ എസ് എച്ച് ടി എച്ച് എ, വശിസ്ത നാരായൺ സിംഗ്, വശിസ്ത നാരായൺ സിംഗ്. അപ്പം അദ്ദേഹം ഇന്നലെ മരിച്ചുപോയി. അപ്പം ഇതാണ്, ഇത്രയാണ് ഇന്നലത്തെ ഹിന്ദുവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്കൊരു പെൻഡിങ് ഹിന്ദു ഉള്ളത് ഇന്നലത്തേതാണ്. അതിലെ മെയിൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഹിന്ദുവിന്റെ രണ്ടാമത്തെ എഡിറ്റോറിയലാണ്. ഓഫീസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കംസ് അണ്ടർ ആർ ടി ഐ ആക്ട്. ആർ ടി ഐ ആക്ടിന്റെ പരിധിയിൽ വരും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസും. കാരണം അതിനവർ പറഞ്ഞേക്കുന്ന റീസൺ ഇതാണ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പബ്ലിക് ഓഫീസാണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഒരു പബ്ലിക് ഓഫീസാണെങ്കിൽ സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് ഒരു പബ്ലിക് ഓഫീസാണ്. പബ്ലിക് ഓഫീസുകൾ ആർ ടി ഐയുടെ പരിധിയിൽ വരുന്നതുകൊണ്ട് ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസും ആർ ടി ഐയുടെ പരിധിയിൽ വരും എന്നാണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ അതിന്റെ പരിധിയിൽ വരുമെന്നാണ് മെയിൻ വേർഡിക്ട് എന്ന് പറയുന്നത്. അപ്പോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ ആർ ടി ആക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ 2005 നിലവിൽ വന്നൊരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ ആർ ടി ആക്ട്. ഈ നിയമപ്രകാരം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം, നമ്മളൊരു പബ്ലിക് ഓഫീസിൽ എന്തെങ്കിലും ഒരു സംഭവം ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് വിത്തിൻ 30 days അത് തരണം എന്നാണ്. മറ്റ് സെക്യൂരിറ്റി പ്രോബ്ലംസോ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അത് നമുക്ക് 30 days തരണമെന്നാണ്. ഡേയുടെ സ്റ്റിപ്പുലേഷൻ തന്നെയുണ്ട് 30 days. അങ്ങനെ തന്നില്ലെങ്കിൽ ആ കൺസേൺഡ് ഓഫീഷ്യൽസ് ഇത് ആരാണോ തരാനുള്ള അവർക്കെതിരെ ഓരോ ദിവസത്തിനും ഡിലേ ആവുന്നതിനനുസരിച്ച് ഓരോ ദിവസത്തിനും ഫൈൻ വരും. അതാണ് ആർ ടി ഐ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതുപോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് സി പി ഐ ഇൻഫ്ലേഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ. രണ്ട്, ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ. സി പി ഐ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഈ സി പി ഐ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ് ഇന്ത്യയുടെ ആർ ബി ഐയുടെ ബൈമന്ത്ലി മോണിറ്ററി പോളിസിയുടെ ബേസ് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബൈമന്ത്ലി മോണിറ്ററി പോളിസിയുടെ ബേസ് എന്താണെന്ന് ഏതെങ്കിലും എക്സാമ്പിൾ ചോദിച്ചാൽ സി പി ഐ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. ഡബ്ല്യു പി ഐ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നീട് ടൈം മാഗസിൻ പുറത്തിറക്കുന്ന ടൈം നെക്സ്റ്റ് 100 നെക്സ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഇന്ത്യയുടെ ദ്യുതി ചന്ദ് ഇടം നേടി എന്നൊരു ന്യൂസ് ഉണ്ട്. ടൈം ഹൺഡ്രഡ് നെക്സ്റ്റ് ടൈം മാഗസിൻ എന്ന് പറഞ്ഞാൽ യു എസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു മാഗസിൻ ആണ്. വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മാഗസിൻ ആണ് ടൈം മാഗസിൻ. വേൾഡിലെ ഏറ്റവും ഫേമസ് ആണ്, യു എസ് എന്നുള്ള മാഗസിൻ ആണ്. ഇവരുടെ ടൈം ഹൺഡ്രഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് എന്ന് പറഞ്ഞാല് 100 ഏറ്റവും പ്രമുഖരായ വ്യക്തികളെ കുറിച്ചുള്ള ലിസ്റ്റാണ്. അതിൽ ഇന്ത്യയിൽ നിന്ന് ദ്യുതി ചന്ദ് സ്ഥാനം നേടി. ദ്യുതി ചന്ദ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് വുമൻ ആണ്, 100 meters നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആണ്. 100 meters നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് വുമൻ ദ്യുതി ചന്ദ്, DUTEE, ദ്യുതി ചന്ദ്. ഷീസ് ഫ്രം ഒഡീഷ. പിന്നീട് ഗോൾഡ് ആണ് ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് എന്നാണ് WGC വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്. വേൾഡ് ഗോൾഡ് കൗൺസിൽ WGCയുടെ ഒരു സർവേ പ്രകാരം ലോകത്തിലെ മൂന്നാമത്തെ മോസ്റ്റ് പോപ്പുലർ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഗോൾഡ്. ഒന്നാമത്തത് സേവിങ്സ് അക്കൗണ്ടുകളും രണ്ടാമത്തത് ലൈഫ് ഇൻഷുറൻസും ആണ്. ഇന്ത്യക്കല്ല, ലോകത്തിനാണ്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്ത് ഗോൾഡ് തന്നെ ആയിരിക്കും.
അപ്പൊ ലോകത്തില് ഒന്നാം സ്ഥാനത്ത് സേവിങ്സ് അക്കൗണ്ടുകളും രണ്ടാം സ്ഥാനത്ത് ലൈഫ് ഇൻഷുറൻസും മൂന്നാം സ്ഥാനത്താണ് ഗോൾഡ്. പിന്നീട് ക്യാപെക്സ് എന്താണെന്ന് പറഞ്ഞിരിക്കണം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ് ക്യാപെക്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള എന്റെ ഷോർട്ട് ഫോമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ചെയിൻ കഫേ കോഫി ഡേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ചെയിൻ CCD കഫേ കോഫി ഡേ. അതിന്റെ ഫൗണ്ടർ റീസെന്റ് ആയിട്ട് സൂയിസൈഡ് ചെയ്തിരുന്നു, സിദ്ധാർത്ഥ ആണ് അതിന്റെ ഫൗണ്ടർ. സിദ്ധാർത്ഥ അദ്ദേഹം റീസെന്റ് ആയിട്ട് സൂയിസൈഡ് ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ നമ്മൾ വായിച്ചിരുന്നു. അപ്പോ CCD കഫേ കോഫി ഡേ, ഇന്ത്യയിലെ ലാർജസ്റ്റ് കോഫി ഹൗസ്. പിന്നീട് നമ്മൾ അടുത്ത പിന്നീട് സോറി വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ G9 അനസ് ബൊളീവിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് താൽക്കാലിക പ്രസിഡന്റാണ് അധികാരമേറ്റതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. പിന്നീട് ബ്രിക്സ് സമ്മിറ്റിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ബ്രിക്സ് സമ്മിറ്റ് ഇപ്പൊ എവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, ബ്രസീലിയയിലാണ്. ബ്രസീലിയ, ബ്രസീലിന്റെ ക്യാപിറ്റലായ ബ്രസീലിയ, അവിടെയാണ് ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നത്. ബ്രിക്സിന്റെ ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, NDB, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. NDB അല്ലെങ്കിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ചൈനയിലെ ഷാങ്ഹായിലാണ്. അപ്പൊ ബ്രിക്സ് കൺട്രീസിന്റെ ബാങ്കാണ് NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, അത് ചൈനയിലെ ഷാങ്ഹായിലാണ്. CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അത് CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ഇന്ത്യയുടെ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് പാരാമിലിറ്ററി ഫോഴ്സ് ആണ് CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. അതുപോലെ ഇന്ത്യയുടെ മറ്റൊരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ഞാനിപ്പോ ഒരു ലേഡിയുടെ പേര് പറയാം, അത് അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കരാബി ഗൊഗോയ് എന്നാണ് അവരുടെ പേര്, KRABI, കരാബി ഗൊഗോയ്. ഷീസ് എൻജിനീയർ ഫ്രം നേവി. അപ്പൊ അവർക്കൊരു വലിയ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായി, ഇന്ത്യയിൽ നിന്നുള്ള ഫസ്റ്റ് വുമൻ ആണ്. എന്താണെന്ന് കേട്ടോളൂ. ലെഫ്റ്റനന്റ് കമാൻഡർ കരാബി ഗൊഗോയ്, എ നേവൽ എഞ്ചിനീയർ, വിൽ ബിക്കം ദ ഫസ്റ്റ് വുമൻ ഓഫീസർ ഫ്രം ദ നേവി ടു ബി പോസ്റ്റഡ് ആസ് എ ഡിഫൻസ് അറ്റാഷെ, ATTACHE, അറ്റാഷെ അറ്റ് ആൻ ഇന്ത്യൻ മിഷൻ എബ്രോഡ്, അറ്റ് ആൻ ഇന്ത്യൻ മിഷൻ എബ്രോഡ്. അപ്പോ ലെഫ്റ്റനന്റ് കമാൻഡർ കരാബി ഗൊഗോയ്, എ നേവൽ എഞ്ചിനീയർ, വിൽ ബിക്കം ദ ഫസ്റ്റ് വുമൻ ഓഫീസ് ഫ്രം ദ നേവി ടു ബി പോസ്റ്റഡ് ആസ് എ ഡിഫൻസ് അറ്റാഷെ അറ്റ് ആൻ ഇന്ത്യൻ മിഷൻ എബ്രോഡ്. അപ്പൊ കരാബി ഗൊഗോയ് എന്ന് പറയുന്ന നേവി എന്നുള്ള നേവൽ എഞ്ചിനീയർ, അവരാവും ഇന്ത്യയുടെ ആദ്യത്തെ വുമൻ ഡിഫൻസ് അറ്റാഷെ, ഒരു വിദേശ രാജ്യത്തെ മിഷനിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഏത് വിദേശ രാജ്യം എന്ന് വെച്ചാൽ റഷ്യയിലാണ്, റഷ്യയിലെ മോസ്കോയിലെ ഡിഫൻസ് മിഷനിൽ അവർ ഡിഫൻസ് അറ്റാഷെ ആയിട്ട് ATTACHE അറ്റാഷെ ആയിട്ട് അവരെ പോസ്റ്റ് ചെയ്തു. ഷീസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ഓഫീസർ ടു ബി പോസ്റ്റഡ് ആസ് അറ്റാഷെ, ഡിഫൻസ് അറ്റാഷെ ഇൻ മിഷൻ എബ്രോഡ്. അത് റഷ്യയിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിഫൻസ് അറ്റാഷെ എന്ന് പറയുന്നതാണെന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല, അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാൻ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ മെയിൻ ന്യൂസുകൾ. പിന്നീട് ഒരു എക്കണോമിക് ടൈംസ് നമുക്ക് പെൻഡിംഗ് ഉണ്ട്. എക്കണോമിക് ടൈംസില് ഈ ശ്രീധരനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ മെട്രോമാൻ ആണ് ഈ ശ്രീധരൻ. ഈ ശ്രീധരനെ കുറിച്ചുള്ള ആർട്ടിക്കിളും ഉണ്ട്. ഈ മെട്രോമാൻ ഈ ശ്രീധരനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ വായിച്ചാൽ നമ്മൾ ജോബ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ പിന്നീട് മടി തോന്നുന്ന ആൾക്കാർക്ക് വളരെ വലിയ ഇൻസ്പിറേഷൻ തോന്നും. കാര്യം 88 വയസ്സായ അദ്ദേഹത്തിന്, ഇന്നും അദ്ദേഹം ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതായത് 21-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ റെയിൽവേയില് സാധാരണ ഒരു എഞ്ചിനീയറായി ജോലിയിൽ കയറിയതാണ്. ഇന്ന് ഇന്ത്യയിലെ മെട്രോമാൻ ആണ്. മെട്രോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഈ ശ്രീധരനെയാണ് ഓർമ്മ വരുന്നത്. കൊങ്കൺ റെയിൽവേ ഈ ശ്രീധരനാണ്. പാമ്പൻ ബ്രിഡ്ജ്, പാമ്പൻ പാലം ഈ ശ്രീധരനാണ്. ഇന്നും അദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ഗവൺമെന്റിന് ദാൽ ലേക്കിന്റെ റീജുവിനേഷന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ ഹെഡ് അദ്ദേഹമാണ്. ദാൽ ലേക്ക് ജമ്മു ആൻഡ് കാശ്മീരിലാണ്, കേരളത്തിനും അദ്ദേഹത്തിനാണ്. അപ്പൊ കാശ്മീർ തൊട്ട് കേരളം വരെയുള്ള സകല സ്റ്റേറ്റുകളിലും ആൾക്കാർ അവിടുത്തെ ഗവൺമെന്റുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോക്രാറ്റാണ് ഈ ശ്രീധരൻ. 88-ാം വയസ്സിലും കർമ്മനിരത. അപ്പൊ ആ മനുഷ്യന്റെ ലൈഫിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എങ്ങനെ നമ്മൾ ജോലി ചെയ്യണം, എങ്ങനെ നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കണം എന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ടർബൈൻ മാനുഫാക്ചറാണ് സുസിലോൺ എനർജി എന്ന് പറയുന്ന കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ടർബൈൻ മാനുഫാക്ചറർ. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം, യെദ്യൂരപ്പയാണ്. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ യെദ്യൂരപ്പയാണ്. കർണാടകത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഒരാളാണ് അശ്വന്ത് നാരായൺ. കർണാടകത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സിൽ ഒരാൾ അശ്വന്ത് നാരായൺ. പിന്നീട് സ്വിഫ്റ്റിന്റെ എക്സ്പാൻഷൻ അറിയിക്കുക. സ്വിഫ്റ്റ് SWIFT, സ്വിഫ്റ്റ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റ്
സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്യൂണിക്കേഷൻ ആണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്യൂണിക്കേഷൻ, അത് ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മെസ്സേജിംഗ് ചെയ്യാനുള്ള ഒരു ഇന്റർനാഷണൽ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആണ് സ്വിഫ്റ്റ്, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്യൂണിക്കേഷൻ. ഇത്രയായപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം തീർന്നു. അപ്ഡേറ്റ് ആണ്. താങ്ക് യു.